ഞങ്ങളുടെ രണ്ട് വർഷമായ അബിയു കുറേ പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അബിയുവിൻ്റെ ഒരു പഴം പറിക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. പഴങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും രുചിയും മധുരവുമുള്ള പഴങ്ങളായാലും അതേപോലെയുള്ള പഴമാണ് അബിയു പഴങ്ങൾ. നമ്മുടെ നാട്ടിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ പ്രചാരം നേടിയ മറ്റൊരു പഴച്ചെടി വേറെയില്ല. രണ്ടടി സമചതുരത്തിൽ കുഴിയെടുത്ത് ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജൈവവളങ്ങൾ ചേർത്ത് ഇതിൻ്റെ തൈകൾ നമുക്ക് നടാം. അബിയു നട്ടു പരിപാലിക്കാൻ വലിയ പരിചരണങ്ങൾ ആവശ്യമില്ല. അധികം വെയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് തെങ്ങിൻതോപ്പിലും മറ്റും ഇടവേളയായി അബിയു വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ കഴിയും. തൈകളുടെ വലിപ്പത്തിനനുസരിച്ച് ഒന്നാം വർഷം മുതൽ പൂവിടാൻ തുടങ്ങുമെങ്കിലും നല്ലവണ്ണം പരിചരിക്കുകയാണെങ്കിൽ രണ്ടാം വർഷം മുതൽ കായ പിടിച്ച് കിട്ടും. അബിയുവിന് നല്ല രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമാണ്. മാസത്തിൽ ഒരു തവണ വീതം മേൽമണ്ണ് ഇളക്കിക്കൊടുത്ത് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം. കൂടാതെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ ധാരാളം പുതയിടുകയും വേനൽക്കാലത്ത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നനച്ചു കൊടുക്കുകയും വേണം. അബിയു നട്ട് 3-4 വർഷമായിട്ടും എപ്പോഴും പൂവിടുന്നുണ്ട്, പക്ഷേ കായ പിടിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. വിവിധ പോഷകങ്ങളുടെ കുറവ് തന്നെയായിരിക്കാം കാരണം. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയാം. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇവ പുളിപ്പിച്ചെടുത്ത സ്ലറി 3 ഇരട്ടി വെള്ളം ചേർത്ത് മാസത്തിൽ 2 തവണ വീതം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് നല്ല വളർച്ചയും കൂടുതൽ കരുത്തും ഉണ്ടാകും. അതേപോലെ തന്നെ സ്യൂഡോമോണസ് മാസത്തിൽ ഒരിക്കൽ മാത്രം അല്പം കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. ചിലയിടങ്ങളിൽ മണ്ണിൻ്റെ സ്വഭാവഘടന കൊണ്ടായിരിക്കാം ചില മൂലകങ്ങളുടെ കുറവ് കൊണ്ട് പൂവിടുന്നെങ്കിലും കായ്പിടുത്തം ഉണ്ടാകുന്നില്ല. അവയ്ക്ക് ഈ പ്രോട്ടീൻ മിക്സ് കലക്കി ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കായ്പിടുത്തം കിട്ടും. അബിയു പഴങ്ങൾ കിളികൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കവർ മാറ്റി നോക്കാം. ഇതിന് 2 കായുണ്ട്, ചിലതിൽ 1 കായ മാത്രമേ കാണാറുള്ളൂ. അബിയു വിത്ത് പഴത്തിൽ നിന്ന് വേർപെടുത്തിയാൽ 2 ദിവസത്തിനകം നടുവാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുളച്ചു കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്.
സൂപ്പർ, നല്ല മധുരം. നല്ല അടിപൊളി സൂപ്പർ പഴമാണ്. കാഴ്ചയിലുള്ള സൗന്ദര്യം മാത്രമല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന രുചിയും ആരോഗ്യഗുണങ്ങളും അബിയു പഴങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഓരോ അബിയു നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തണം. ചെടിയിൽ നിന്ന് തന്നെ നല്ലവണ്ണം പഴുത്ത് പൂർണ്ണമായും മഞ്ഞ നിറമാകും വാങ്ങുമ്പോൾ മാത്രം പറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതിൽ പാൽ രൂപത്തിലുള്ള പശ മൂലം കയ്പ്പ് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം വളരെ വ്യാപകമായ രീതിയിൽ വാണിജ്യ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ അവയേക്കാളെല്ലാം ഭാവിയുള്ള ഒന്നാണ് അബിയു. അതേപോലെ തന്നെ നമ്മുടെ ചെറിയ കൃഷിയിടങ്ങളിലും ഇത്രയേറെ മധുരമുള്ള അബിയു പഴങ്ങൾ നമുക്ക് കൃഷി ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.